വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് കൊച്ചിയിൽ കൊട്ടേഷൻ നൽകി നടിയെ ആക്രമിച്ച കേസ് തന്നെയാണ് ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകുമോ എന്ന കാര്യം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതിനോടകം തന്നെ ദിലീപിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴിതാ ദിലീപിനെതിരെ മാധ്യമ വിചാരണ നടത്തുന്നുവെന്ന പരാതിയിൽ റിപ്പോർട്ടർ ടിവിക്കും പോലീസിനുമെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ാണ് പുറത്തു വരുന്നത് കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നിലനിൽക്കെ ദിലീപിനെതിരെ നടക്കുന്ന മാധ്യമ വിചാരണകളും രഹസ്യ വിചാരണ നടത്തുന്ന കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നടത്തുന്ന സമാന്തര മാധ്യമ വിചാരണയും തടയണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സിജിത് പെരുമന നൽകിയ ഹർജിയിലാണ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ആയിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് റിപ്പോർട്ടർ ചാനലിൽ വെളിപ്പെടുത്തൽ തുടർന്ന് ദിലീപിനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു കൂറുമാറിയ സാക്ഷികളുടെ സ്വത്ത് വിവരം അന്വേഷിക്കൽ അടക്കം മുന്നോട്ടു പോകുന്നതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഇരയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ തന്നെ അടച്ചിട്ട മുറിക്കുള്ളിലാണ് വിചാരണ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കോടതി മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളുമാണ് പലപ്പോഴും പങ്കുവെക്കുന്നത് എന്നാൽ ഗ്യാങ് ഓർഡർ അടക്കം എടുത്തിട്ടാണ് ദിലീപ് വിചാരണ നേരിടുന്നത് കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന കേസിന്റെ പല വശങ്ങളും പരിഗണിച്ച് കോടതിക്ക് അകത്തു നിന്നും ഒരു പ്രസ്താവനകളും പുറത്ത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഓർഡർ ദിലീപ് ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒപ്പിച്ചെടുത്തത് ഗ്യാംഗ് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും കഴിയില്ല കോടതിക്ക് പുറത്ത് അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്താനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഗ്യാഗ് ഓർഡറിന്റെ പ്രൊട്ടക്ഷൻ ദിലീപിനുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ആലുവയിലെ വീട് സഹോദരൻ അനൂപിന്റെ പരവൂർ കവലയിലെ വീട് സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നിവിടങ്ങളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു അതേസമയം നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ പക്കലുണ്ടെന്ന നടൻ ദിലീപ് നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ഈ ദൃശ്യങ്ങൾ ദുരുപയോഗപ്പെടുത്താനും മറ്റുള്ളവരുടെ കൈകളിൽ എത്താനും സാധ്യതയുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ ഇത് കോടതിക്ക് കൈമാറാൻ ഡിവൈഎസ്പി ബൈജു പൗലോസിനോട് നിർദ്ദേശിക്കണമെന്നുമാണ് അസാധാരണമായ ഹർജിയിൽ ദിലീപ് ആവശ്യപ്പെട്ടത് വിചാരണ കോടതിയിലാണ് ദിലീപ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചെന്ന കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിചാരണ കോടതിയിൽ ഈ ആവശ്യവുമായി എത്തിയിരിക്കുന്നത് എന്താണിതിന് പിന്നിൽ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയിലെ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതുവരെ ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്